കേൾക്കുന്നില്ലല്ലേ? ആ അപ്പൊ അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? നമ്മുടെ പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് 14 കാർഡ് എർത്ത് എലമെന്റ് ആണ്, ഭൂമി തത്വം. ഭൂമി തത്വം ശരി. രണ്ടാമത്തെ കാർഡ് സെറ്റ് വരുന്നത് കപ്പുകളാണ്, കപ്സ്, CUPS, കപ്സ്. ഈ കപ്പുകളെല്ലാം തന്നെ ജലതത്വമാണ്, ജലതത്വം. കപ്പുകളെല്ലാം തന്നെ ജലതത്വമാണ്. അപ്പൊ അതിലും ഒരു 14 കാർഡുകൾ ഉണ്ടാവും. പിന്നീട് വരുന്നത് വാൻസ് ആണ്, WANDS, വാൻസ്. ഈ വാൻസ് കാർഡുകളെല്ലാം തന്നെ അഗ്നി തത്വമാണ്. പിന്നീട് വരുന്നത് നമുക്ക് വരുന്നത് സോൾസ് ആണ്, സോൾസ്. അപ്പൊ ഈ സോൾസുകളെല്ലാം തന്നെ വായു തത്വമാണ്. അപ്പൊ ഇതില് കാർഡുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട്. കാർഡുകളുടെ ചിത്രങ്ങളുടെ ഇന്നർ മീനിങ്ങുകൾ ഉണ്ട്, അതില് കളറുകളുടെ, അതിൽ മറ്റു വരുന്ന പ്രതീകങ്ങളും സിംബലുകളുടെ ഇന്നർ മീനിങ്ങുകൾ ഉണ്ട്. പ്ലാനറ്റ് ഉണ്ട്, പ്ലാനറ്റിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പഠിച്ച് നോക്കണം. ഓരോന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇങ്ങനെയാണ് ടാരോ കാർഡ് നമ്മൾ പഠിക്കുക. കാരണം വിശദമായിട്ട് നമ്മൾ ഇങ്ങനെയാ പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറെ മീനിങ്ങുകൾ മാത്രം കിട്ടിയിട്ട് അങ്ങനെ വെറുതെ വിട്ടിട്ട് ആ മീനിങ് മാത്രം കൊടുത്തിട്ട് ആ പഠിച്ചു വയ്ക്കോ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു ഞാനൊക്കെ എല്ലാം അറിയാന്ന് പറയും, എന്നിട്ട് ഇല്ലാത്ത ദോഷങ്ങളൊക്കെ പറഞ്ഞ് പാവങ്ങള് ഇടുന്ന് കരയും. അങ്ങനെയാവും പാടില്ല നമ്മൾ. ഇനി ഈ പെന്റാക്കിൾസിനെ ഇപ്പൊ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? എല്ലാ പെന്റാക്കിൾസ്, ഈ 14 കാർഡുകൾ ഉണ്ട്, പെന്റാക്കിൾസിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈ മൈനർ ആർക്കാനയുടെ 14 സെറ്റുകളെയും പ്രത്യേകം മനസ്സിലാക്കാനുള്ള വഴികളുണ്ട്. അപ്പൊ അതിനെ മനസ്സിലാക്കാനുള്ള വഴികൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൺ പെന്റാക്കിൾസിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ 1 മുതൽ 14 വരെ ശരി, എല്ലാ പെന്റാക്കിൾസിലും ഒരു സ്റ്റാറിന്റെ ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർ, സ്റ്റാർ കാണുന്നതൊക്കെ കണ്ടോ? ഒരു മഞ്ഞയിൽ സ്റ്റാർ കണ്ടോ? മഞ്ഞയിൽ സ്റ്റാർ. പിന്നെ താഴെ പേര് വരിട്ടുണ്ട്, അത് തലമറിഞ്ഞിട്ടാണ് കാണുകയെങ്കിലും ഏസ് ഓഫ് പെന്റാക്കിൾസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏസ് ഓഫ് പെന്റാക്കിൾസ്, സ്റ്റാറും ഉണ്ട് അല്ലെ. ചിത്രം അവിടെ ഇരിക്കട്ടെ, ചിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഈ സ്റ്റാർ കാണുന്നതൊക്കെ പെന്റാക്കിൾസ് ആണ്. അപ്പൊ ഇത് കാണുമ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് കാണുമ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് പെന്റാക്കിൾസ് ആണെന്ന് മനസ്സിലായി, ഭൂമി തത്വമാണ് എന്ന് മനസ്സിലായി, എർത്ത് എലമെന്റ് ആണെന്ന് മനസ്സിലായി. എയ്സ് ആണ്, എയ്സ് എന്ന് പറയുമ്പോ 1 എന്ന നമ്പറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ മുകളില് നമ്പർ ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, മുകളില് നമ്പർ ഇല്ല, സ്റ്റാർ ഉണ്ട്, പേരും. അപ്പൊ ഇത് എയ്സ് ഓഫ് പെന്റാക്കിൾസ് ആണ്. പെന്റാക്കിൾസിലെ ഒന്നാമത്തെ കാർഡാണ് ഈ കാർഡ്. പെന്റാക്കിൾസിലെ ഒന്നാമത്തെ കാർഡാണ് എയ്സ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. അപ്പൊ 1 ആണെങ്കില് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 1 ആണ് സണ്ണാണ്, സൺഡേ ആണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സണ്ണാണ്, സൺഡേ ആണ്, ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. മീനിങ്ങിന്റെ നമുക്ക് പിന്നെ വന്നോളാം മറ്റു കാര്യങ്ങള്. പ്രതീകം നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റാർ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇതിന് മാത്രമായിരിക്കില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ വാൻസിനും കപ്സിനും ഷോർട്സിനും ഒക്കെ കാണും ഒരു എയ്സ് അല്ലെ, അതിലൊരു 1 വേണ്ടേ?
പതിനാല് കാർഡിന്റെ പ്രത്യേകം പ്രത്യേകം സെറ്റുകളല്ലേ, അതിലും ഒരു ഒന്ന് വേണ്ടേ. ഏസ് ഓഫ് വാൻഡ്സ്. പച്ച കാണുമ്പോ അതിന്റെ ചിത്രം മനസ്സിലായോ? എന്താണ്? ഒരു വടിയ, വിറക് കൊള്ളി, ചുവന്ന വിറക് കൊള്ളിയാണ്. ഏസ് ഓഫ് വാൻഡ്സ്, വാൻഡ്സിന്റെ ഒന്നാമത്തേത്. ഇനി കപ്പിലാണെങ്കില് കപ്പ് ഇതുപോലത്തെ ഏസ് ഓഫ് കപ്സ് എന്ന് കാണും, അല്ലെങ്കിൽ ഏസ് ഓഫ് സോർഡ്സ് എന്ന് കാണും. ഓക്കേ, ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞത് സോർഡ്സിന്റെ ഒന്നാമത്തെ കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കപ്സിന്റെ ഒന്നാമത്തെ കാർഡാണ്. അപ്പൊ ആ കാർഡ് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? താഴെ പേര് ഉണ്ടാവും, മുകളിൽ നമ്പർ ഇല്ല. ഏസ് ഓഫ് സോർഡ്സ് കണ്ടോ, ഒരു വാളുണ്ട്, താഴെ അതിന്റെ പേരുണ്ട്, മുകളിൽ നമ്പർ ഇല്ല. മനസ്സിലായല്ലോ. ഇനി ഏസ് ഓഫ് കപ്സിനും ഇതുപോലെ തന്നെയാണ്. കപ്പിന്റെ ചിത്രം കാണിക്കും, മുകളില് പേര് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? മുകളില് പേര് ഉണ്ടാവില്ല. അപ്പൊ അതിന് പേരില്ല, പക്ഷെങ്കിൽ അതിന്റെ പ്രതീകമുണ്ട്. എന്താണ് പ്രതീകം? ഒന്നില് സ്റ്റാർ കാണും, ഒന്നില് കപ്പുകൾ കാണും, ഒന്നില് വാള് കാണും, ഒന്നില് വിറകിന്റെ കൊള്ളി, ചുവന്ന വിറകിന്റെ ഒരു വടി സ്റ്റിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ കാണുമ്പോ അത് ഏതിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടെ സാധിച്ചു എന്നതിന്റെ അർത്ഥം അല്ലേ? അതെ, അങ്ങനെ മനസ്സിലാക്കാനും കൂടി നമുക്ക് സാധിച്ചു. ഇനി ഏസ് ഓഫ് സോർഡ്സ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഏസ് ഓഫ് കപ്സ്. ഇതാ ഏസ് ഓഫ് കപ്സ്, ഒരു കപ്പ് ഉണ്ടാവും. ഇനി ബാക്കി രണ്ട്, രണ്ടാമത്തെ പെന്റാക്കിൾസിനും രണ്ടാമത്തെ സോർഡ്സിനും രണ്ടാമത്തെ വാൻസിനും രണ്ടാമത്തെ കപ്പിനും ഒക്കെ പേരുകൾ ഉണ്ടാവില്ല. താഴെ ഏസ് ഓഫ് എന്ന് എഴുതിയ പോലെ പേരുകൾ ഉണ്ടാവില്ല, മുകളിൽ നമ്പര് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാണെങ്കിൽ റോമൻ ലിപിയിൽ രണ്ട്, മൂന്നാണെങ്കിൽ റോമൻ ലിപിയിൽ മൂന്ന്, പത്താണെങ്കിൽ റോമൻ ലിപിയിൽ പത്ത്. നമ്പർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ. ഇനി ഏതിൻ്റെതാണോ നമ്മൾ നോക്കുന്നത്, പെന്റാക്കിൾസിന്റെ ആണെങ്കിൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്റ്റാറുകൾ കാണാം, ധാരാളം സ്റ്റാറുകൾ കാണാം. ഇത് ഒൻപത്, ഒമ്പത് പത്ത് അല്ലെ, എക്സ് പത്ത് അല്ലെ. അപ്പൊ ഇത് ടെൻ ഓഫ് പെന്റാക്കിൾസ് ആണ്, ടെൻ ഓഫ് പെന്റാക്കിൾസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലായി? പത്ത് സ്റ്റാറുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പത്ത് എന്ന് എഴുതിയിട്ടും ഉണ്ട്. ഇപ്പൊ കപ്പിലാണെങ്കിൽ പത്ത് കപ്പുകളെ കാണാൻ പറ്റും, പത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒമ്പതാണെങ്കിൽ ഒമ്പത് കപ്പ് പെന്റാക്കിൾസിന്റെ സ്റ്റാർ കാണും, അതിന് പകരം ഒൻപത് എന്ന് എഴുതിയിട്ടുണ്ടാവും. മൂന്നാണെങ്കിൽ അങ്ങനെ. സോൾസിനായാലും കപ്പിനായാലും വാൻസിനായാലും പെന്റാക്കിൾസിനായാലും ആ നമ്പറിന് അനുസരിച്ചിട്ട് അതിന്റെ പ്രതീകങ്ങൾ ഉണ്ടാവും. രണ്ട് മുതല് പത്ത് വരെ എണ്ണത്തിന്. മനസ്സിലായില്ലേ? ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞാൽ മറന്നുപോയില്ലല്ലോ, നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ അടുത്തത് പിന്നെ വന്നിട്ട് പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്. അത് പെന്റാക്കിൾസിലും കാണും, കപ്സിലും കാണും, വാൻസിലും കാണും, സോർഡ്സിലും കാണും. പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്. അപ്പൊ പതിനൊന്നിന് എന്താ പറയുക? പതിനൊന്ന് എന്ന നമ്പർ കാണൂല, പിന്നെയും ആ നമ്പർ ഇല്ലാണ്ടായി. അപ്പൊ താഴെ പേരുണ്ടാവും, പേജ്, പേജ് ഓഫ് പെന്റാക്കിൾസ്, പേജ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, അതെല്ലാം പതിനൊന്നാണ്. അപ്പോ ഇതില് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പേജ്, പേജ് അല്ല, ഈ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും കാർഡിന് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ആയിട്ടുള്ള പ്രതീകങ്ങൾ ഉണ്ടാവില്ല.
പത്ത് വരെ എണ്ണത്തിന് പത്തെണ്ണം തന്നെ എണ്ണത്തിനനുസരിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അങ്ങോട്ട് 11 മുതൽ 14 വരെ ഒരൊറ്റ പ്രതീകം മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, കിങ് ഓഫ് സോൾസ് ആണിത്. കിങ് ഓഫ് സോൾസ് ഇത്ര ഉണ്ട്, മുകളിൽ നമ്പർ ഇല്ല. ഇത് 11-ാമത്തെ കാർഡാണ്. ഇത് 11-ാമത്തെ അല്ല, ഇത് 14 ആണ്. കിങ് ആണിത്. ഓക്കെ, പേജ് ആണ് 11. പക്ഷെ 11-ഉം 12-ഉം 13-ഉം 14-ഉം അതിന്റെ പ്രതീകമായിട്ടിരിക്കുന്ന വാള് ഒരെണ്ണം മാത്രമേ കാണുള്ളൂ. പകരം പേരാണ് അടിയിൽ ഉണ്ടാവുക, മുകളിൽ നമ്പറും ഉണ്ടാവില്ല. 11-ഉം 12-ഉം 13-ഉം 14-ഉം എക്സാമ്പിൾ നോക്കിയാല് നൈറ്റ് ഓഫ് സോൾസ്. നൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. കണ്ട, 12 വാളുകൾ ഇവിടെ കാണാനില്ല. ഒരു വാളെ കാണുള്ളൂ മുകളിൽ. 12 പെന്റക്കിൾസിലും നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വരുമോ? വരും. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാത്തിലും വരുമല്ലോ. 11-ഉം 12-ഉം 13-ഉം 14-ഉം എല്ലാത്തിലും വരുമല്ലോ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. എങ്ങനെ ഈ പ്രതീകങ്ങള് ഒരെണ്ണം മാത്രമേ കാണുള്ളൂ, നമ്പര് മുകളിൽ ഉണ്ടാവില്ല, താഴെ അതിന് പേരാണ് ഉണ്ടാവുക. അപ്പൊ 11-ന് പേജ് എന്ന് പറയും, 12-ന് നൈറ്റ് എന്ന് പറയും, 13-ന് ക്വീൻ എന്ന് പറയും, 14-ന് കിങ് എന്ന് പറയും. പേജ്, നൈറ്റ്, ക്വീന്, കിങ്, ഇതെല്ലാ സെറ്റിലും കാണും. നൈറ്റ് എന്ന് പറയുമ്പം KNIGHT എന്ന് എഴുതണം. നൈറ്റ് NIGHT നൈറ്റ് അല്ല, KNIGHT. അതെ, ഇതാണ് പേജ് ഓഫ് വാൻസ്. നോക്കൂ, ഇതാണ് പേജ് ഓഫ് വാൻസ്. വാൻസിന്റെ പേജ്, വാൻസിന്റെ 11. അടിയില് പേജ് ഓഫ് വാൻസ് ഉണ്ട്, ഒരു വടി മാത്രമേ ഉള്ളൂ, നമ്പർ ഇല്ല. പക്ഷെ 11 ആണ്. 10 വരെ ആവുമ്പം നമ്മൾ ഈ വടികള് 10 എണ്ണം കാണും, 8 എണ്ണം കാണും, വടികൾ 7 എണ്ണം കാണും ഒക്കെ കാണുമെങ്കിലും 11 മുതൽ അങ്ങോട്ട് ഒരു വടിയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പ്രതീകമാണോ അത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. മുകളിൽ നമ്പർ ഉണ്ടാവില്ല, പേരുണ്ടാവും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇത്തരം ഈ 4 കാർഡുകളെ നമ്മൾ കോർട്ട് കാർഡുകൾ എന്നാണ് പറയുക. 11-ഉം 12-ഉം 13-ഉം 14-ഉം 11 കോർട്ട്, COR-T, കോർട്ട്, കോർട്ട് കാർഡുകൾ. കോർട്ട് കാർഡുകൾ എന്നാണ് പറയുക. 11-ഉം 12-ഉം 13-ഉം 14-ഉം. അപ്പോ പെന്റാക്കിൾസിൽ 4 കോർട്ട് കാർഡുകൾ ഉണ്ടാവും. കപ്പിൽ 4 കോർട്ട്.